പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ജന്മദിനം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ തൊഴിലില്ലായ്മ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു പ്രതീകാത്മകമായ ചടങ്ങാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം നരേന്ദ്രമോദിയും നരേന്ദ്രമോദി സർക്കാരും ഇതുപോലെയുള്ള സൽഭരണവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ തൊഴിൽ രഹിതരായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുടെ ജന്മദിനം ഇത്തരത്തിൽ വികലമായി വികൃതമായിട്ട് യൂത്ത് കോൺഗ്രസ് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസിൻ്റെ പ്രചരണം അടിസ്ഥാനരഹിതമാണ്, ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുപോലെ കോൺഗ്രസിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ മോഡി വിരുദ്ധത കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും ദേശവിരുദ്ധതയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ പാലാ ബിഷപ്പിന്റെ അഭിപ്രായ പ്രകടനത്തിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്വീകരിച്ച സമീപനം എന്താ? ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും, സമൂഹവും അതേപോലെ രാഷ്ട്രവും നേരിടുന്ന ഗുരുതരമായിട്ടുള്ള വിപത്തിനെതിരായിട്ടാണ് വന്ധ്യനായ പാലാ ബിഷപ്പ് ചില വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം താൻ പ്രതിനിധാനം ചെയ്ത സമുദായത്തിന് മുന്നിലാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. പക്ഷെ അത് പൊതുസമൂഹത്തിന് മുന്നിലാണ് അവതരിപ്പിച്ചത് എന്ന് വ്യക്തമാണ്. അദ്ദേഹം ഉന്നയിച്ച രണ്ട് വിഷയങ്ങൾ, ഒന്ന് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും, ഇത് രണ്ടും നമ്മുടെ സാമൂഹ്യ രംഗത്ത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം തകർക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. ഇതാ ഇന്നലെ ഏറ്റവും ഒടുവിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ്, അവർ പറഞ്ഞിരിക്കുന്നു ഈ ലവ് ജിഹാദും അതേപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദും ഇസ്ലാമിൻ്റെ ഭാഗമല്ല. അതായത് പ്രണയത്തിലൂടെ മയക്കുമരുന്നിലൂടെ മതം മാറ്റാൻ ഇസ്ലാം എവിടെയും പറയുന്നില്ല. അവർ അതിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇനി ഇസ്ലാമിൻ്റെ പേരിൽ ആരെങ്കിലും ഇത്തരം പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അന്വേഷണത്തിനോട് അവർ വിയോജിപ്പും, അവർക്ക് യാതൊരു വിയോജിപ്പും. അതായത് പാലാ ബിഷപ്പ് പറഞ്ഞത് ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ അവർ അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹൈന്ദവ സംഘടനകൾ ഈ നർക്കോട്ടിക് ജിഹാദിനെതിരായിട്ടും ലവ് ജിഹാദിനെതിരായിട്ടും നേരത്തെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ക്രൈസ്തവ സഭാ നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നു. മുസ്ലിം സംഘടനകൾ പലതും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. NSS SNDP ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. LDFലെ ഘടകകക്ഷിയായ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. UDFലെ ഘടകകക്ഷിയായിട്ടുള്ള ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് അവരും പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതിനെതിരായിട്ട് പ്രതിഷേധവും അമർഷവും എല്ലാം പ്രകടിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനെതിരായിട്ട് അന്വേഷണം നടത്താൻ തയ്യാറാകാത്തത്? ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകൾ, മുന്നോക്ക പിന്നോക്ക സംഘടനകൾ, LDF UDF ഘടകകക്ഷികൾ, ആധ്യാത്മിക ആചാര്യന്മാർ, ഇവരൊക്കെ ഉറക്കെ പറഞ്ഞിട്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം മനസ്സിലാക്കാത്തത്? നമ്മുടെ രാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും മതസൗഹാർദ്ദവും തകർക്കുന്നത് അത് ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. എല്ലാ മതക്കാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ചേർന്ന് നമ്മുടെ സമാധാനം തകർക്കുന്ന, മതമൈത്രി തകർക്കുന്ന തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും എതിരായിട്ടാണ് പ്രതികരിക്കേണ്ടത്, പ്രതിഷേധിക്കേണ്ടത്, അവർക്കെതിരായിട്ടാണ് അന്വേഷണം നടത്തേണ്ടത്. പക്ഷേ ഇവിടെ ഈ തീവ്രവാദികളുടെ അജണ്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇവിടെ നടപ്പാക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും CPMഉം കോൺഗ്രസുമാണ് ഇതിനെ മതപരമായ പ്രശ്നമാക്കി, ഏതെങ്കിലും രണ്ട് മതങ്ങൾ തമ്മിലുള്ള വിഷയമാക്കി ഇത് മതസംഘർഷത്തിലേക്ക് പോകുന്നു, മതസൗഹാർദ്ദം തകരുന്ന രീതിയിലേക്ക് മാറുന്നു എന്ന വ്യാജ പ്രചരണം നടത്തുന്നത്. ഇതുവഴി SDPയെ പോലെയുള്ള, ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ മെഗഫോണായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും KPCC പ്രസിഡന്റും മാറിയിരിക്കുകയാണ്. ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ,
മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും കെപിസിസി പ്രസിഡന്റും പറയണം കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ടോ?